ലഭിക്കുവാനുമുള്ളതാണ്. അതുകൊണ്ട് ഈ ചിന്തകളായിരിക്കണം ഈ സന്ദർഭത്തിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇതാ പ്രത്യേകം സജ്ജമാക്കിയ ഗസ്റ്റുകൾ ഇരിക്കുന്നതിന്റെ തൊട്ടു പിന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു കൗണ്ടർ ചോദ്യകർത്താക്കൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചോദ്യകർത്താവിനെ ആ വളണ്ടിയേഴ്സ് ഈ കൗണ്ടറിലേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന് ചോദിക്കാവുന്നതുമാണ്. ആ പ്രത്യേക സ്ഥലത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളൂ. ഒരുപക്ഷേ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷേ നിങ്ങൾ ദൂരെ നിന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുകയില്ലെന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി തയ്യാറാക്കിയ ഈ പോയിന്റിലേക്ക് തന്നെ കടന്നു വന്നുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത് എന്നുകൂടി ഉണർത്തുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ സംശയ നിവാരണത്തിനുള്ള അവസരം തുടങ്ങുകയാണ്. അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ ഓർമ്മ വേണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ഒരുമിച്ചു കൂടുവാനും അതുപോലെ ഈ സദുദ്യമത്തില് ഭാഗവാക്കാവുവാനും സാധിച്ചതില് നാം പരമകാരുണികനായ റബ്ബിനോട് ഏതു സന്ദർഭത്തിലും നന്ദിയുള്ളവരാവണം. പരമകാരുണികനായ റബ്ബ് ഈ കൂട്ടായ്മയെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുവാനായി ചോദ്യകർത്താവിനെ ക്ഷണിക്കുകയാണ്. എന്റെ പേര് സുഹൈർ, ഞാൻ പരപ്പനങ്ങാടി ഒട്ടുമലിൽ നിന്ന് വരുന്നു. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മമ്പുറം തങ്ങളെയും മൊയ്തീൻ ഷെയ്ഖിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വാദിക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഇതേ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവ ശിർക്കാണെന്നും അവ തെറ്റാണെന്നും വാദിക്കുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സൃഷ്ടാവായ അള്ളാഹുവെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ചിലർ, മൊഹീദീൻ ഷെയ്ഖിനെയും മമ്പറന്തങ്ങളെയും ഒക്കെ മുസ്ലിമായിക്കൊണ്ട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വേറെ ചിലർ, രണ്ടു കൂട്ടരും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ തന്നെയാണ് ഓതുന്നത്, ഹദീസുകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ ഞങ്ങൾ എന്തു ചെയ്യും എന്നതാണ് ചോദ്യം. ഈ ലോകത്ത് സർവശക്തനായ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതു തന്നെ വിവിധ ആശയങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ആശയം ഏതാണ് എന്ന് തിരിച്ചറിയുന്നത് ആര് എന്ന് പരീക്ഷിക്കാനാണ്. ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ ആദർശങ്ങളുണ്ടാകും, ഓരോ വിഷയത്തെക്കുറിച്ചും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഇതിൽ സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുന്ന ആശയമേത്, ആദർശമേത്, ഇത് തിരിച്ചറിയാൻ അവസരം കിട്ടിയവർ അതാരാണെന്നുള്ള പരീക്ഷണം. നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കുന്നു. ഫജഅൽനാഹു സമീഅം ബസീറ, അതിനായി അവനെ കേൾക്കുന്നവനും കാഴ്ചയുള്ളവനുമാക്കി മാറ്റി എന്നാണ്. എന്താണ് അവൻ കേൾക്കേണ്ടത്? എന്താണ് കാണേണ്ടത്? എങ്ങനെയാണ് ഈ പരീക്ഷണത്തിൽ അവൻ വിജയിക്കുക? അതിനൊരു വഴിയുണ്ട്. ഇന്ന ഹദൈനാ ഹുസ്സബീൽ, നിശ്ചയം നാം അവനൊരു മാർഗം കാണിച്ചിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ആ മാർഗത്തിൽ അവൻ പ്രവേശിച്ച് ഒന്നുകിൽ നന്ദിയുള്ളവനാകാം, അല്ലാതെ പിന്തിരിഞ്ഞ് നന്ദി കെട്ടവനുമാകാം. അപ്പൊ ആരാണ് മനുഷ്യരിൽ റബ്ബിനോട് നന്ദി കാണിക്കുന്നത്? അത് ശരിയായ മാർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. ആദം അലൈഹിസ്സലാം ഈ ഭൂമുഖത്ത് ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ റബ്ബ് പറഞ്ഞു, ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. എന്റെ അരികിൽ നിന്നുള്ള മാർഗദർശനം വന്നെത്തുമ്പോൾ ആരാണോ അത് പിന്തുടരുക അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആ മാർഗദർശനമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് മാർഗദർശനം, സംശയം വേണ്ട, അതാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ തന്നെ ഓതിയിട്ട് വിവിധ അഭിപ്രായം വന്നാലോ? അതിനാണ് സർവശക്തനായ അള്ളാഹു അതിന് കൃത്യമായ ഒരു മാർഗരേഖ നമ്മുടെ മുന്നിൽ വെച്ചത്. ഖുർആൻ ആയത്തോതി ആർക്കൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഓരോരുത്തരും തങ്ങൾക്കനുസരിച്ചതുപോലെ തങ്ങളുടെ ഗവേഷണത്തിനും നിരീക്ഷണത്തിനും അവനവന്റെ ബുദ്ധി നിലവാരത്തിനും അനുസരിച്ച് ഒരു ആയത്തോതി, ഒരു ഹദീസ് വായിച്ച് അങ്ങ് വിശദീകരിക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ അതിന് അനുവാദമുണ്ടോ? അതുകൊണ്ട് തന്നെ സർവശക്തനായ അള്ളാഹു ഖുർആൻ മനസ്സിലാക്കാൻ വ്യക്തമായ ഒരു മാർഗരേഖ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കാലം കഴിഞ്ഞ് നിങ്ങൾ ഇനിയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും,
ധാരാളമായ അഭിപ്രായ ഭിന്നത കാണുക തന്നെ ചെയ്യും. കാണുമ്പോൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ, അപ്പോൾ നിങ്ങൾ എന്റെ ചര്യയും എന്റെ പിൻഗാമികളുടെ ചര്യയും മുറുകെ പിടിക്കണം. എന്താണ് പിൻഗാമികളുടെ പ്രത്യേകത? അർറാഷിദീന അൽ മഹ്ദിയീന മിൻ ബഅദി, എന്റെ കാലശേഷം അവർ സന്മാർഗചാരികളും മറ്റുള്ളവരെ സന്മാർഗത്തിലൂടെ നയിക്കുന്നവരുമാണ്. അവർ സന്മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുകയും മറ്റുള്ളവർക്ക് സന്മാർഗത്തിലൂടെ നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അദ്ദു അലൈഹ പിന്നെ വാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് മുറുകെ പിടിക്കണം. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനു മാതൃകയായി ഒരു സമൂഹം നേരത്തെ വിഷയാവതരണത്തിൽ ശ്രദ്ധിപ്പിച്ചിരുന്നു. സ്വഹാബികളെ സംബന്ധിച്ചാണ്, അവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ഉത്തമമായ ജനത. യാതൊരു കാപ്പറ്റവുമില്ലാത്ത ആഴമേറിയ അറിവുള്ള മാതൃകായോഗ്യരായ മൻകാന മുതഅസ്സിയൻ ഫലിയതഅസ്സ സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെയെങ്കിലും പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ പിന്തുടരണം എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കാനുള്ള കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് വർണ്ണിച്ചത് ഖൈറുൻ നാസി ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്റെ തലമുറയാണ്, പിന്നെ തൊട്ടുപിറകെ വരുന്നവർ, പിന്നെ തൊട്ടുപിറകെ വരുന്നവർ. ഞാൻ നേരത്തെ ഊതി കേൾപ്പിച്ചതുപോലെ ഫൈൻ ആമനു ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിദായത്തിലായി. അപ്പോൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിലപാടനുസരിച്ച് സ്വഹാബികൾ ഓരോ ആദർശവും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് പഠിക്കണം. സ്വഹാബികളുടെ അതേ നിലവാരമുള്ളവരാണ് താബിഈകൾ, തബഊ താബിഈകളും. അതാണ് സുമല്ലദീന അലൽ അസർ സുമല്ലദീന യലൂനഹും എന്നൊക്കെ പറഞ്ഞ് തൊട്ടുപിറകെയുള്ളവർ, തൊട്ടുപിറകെ വരുന്നവർ സ്വഹാബികൾ താബിഈകൾ. കാരണം ആ മൂന്ന് കൂട്ടരെയും സർവശക്തനായ അള്ളാഹു പ്രത്യേകമായി പ്രശംസിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. കഴിഞ്ഞുപോയ കടന്നുപോയ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട പൂർവികർ, അതേപോലെ അവരെ എഹ്സാനോടുകൂടി തുടർന്ന താബിഈകൾ, അവരെ അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. മറ്റു തലമുറകൾക്കൊന്നുമില്ലാത്ത സവിശേഷത ഈ മൂന്ന് തലമുറകൾക്ക് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബികളിലും താബിഈകളിലും എപ്രകാരം നിലനിന്നു? പ്രവാചകന്റെ കാലത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ എല്ലാവരും സ്വഹാബിയാവുകയില്ല, മുനാഫിക്കുകൾ ഉണ്ടാകാം. അതാരാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തഖ്‌വയോടുകൂടി തൗഹീദിന്റെ അടിത്തറയിൽ ജീവിച്ചു മരിച്ച പ്രഗത്ഭരായ മാതൃകായോഗ്യരായ സ്വഹാബികളും താബിഈകളും അവർ എപ്രകാരമാണ് ഖുർആനിനെയും സുന്നത്തിനെയും വിലയിരുത്തിയത്? അവരാരെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഖബറിങ്കൽ വരികയോ അതല്ല വീട്ടിലിരുന്നിട്ടോ പ്രവാചകരെ വിളിച്ചിട്ടുണ്ടോ, തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ജിഹത്തുക കാസിദ അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ, യാ സയ്യിദ സാദാത്തി എന്ന് വിളിച്ചിട്ടുണ്ടോ, യാ ബഷീർ യാ നദീർ എന്നിങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിന് വ്യക്തമായ ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്. സ്വഹാബത്തിനെ സംബന്ധിച്ച് ലിതകൂനു ഷുഹദാ ആലന്നാസ് എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ മാർഗം അത് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ്. ഖുർആനും സുന്നത്തും സ്വഹാബികൾ ഗ്രഹിച്ചതുപോലെ താബിഈകൾ ഗ്രഹിച്ചതുപോലെ ഗ്രഹിക്കുക എന്നുള്ളതാണ് പിൽക്കാലത്ത് വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് കരകയറാനുള്ള വഴി. അതാണ് അത് സ്വീകരിക്കുന്നവരെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അസ്സുന്നത്തി എന്നാൽ പ്രവാചകന്റെ ചര്യ, അൽ ജമാഅത്തി എന്നാൽ സ്വഹാബത്ത്, ആ സംഘം. അതുകൊണ്ട് സ്വഹാബത്ത് അവരിൽ നിലവിലില്ലാത്ത ഒരു വിശ്വാസവും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ നമ്മൾ പറഞ്ഞുകൂടാ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സ്വഹാബത്തിലൂടെയുമാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്ത് ഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പരിഹാരം എന്നാണ് ബഹുമാന്യനായ ചോദ്യകർത്താവിനോടും ഇത് ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളോടും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇവിടെ ശംസുദ്ദീൻ പാലത്ത് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കാരണം ഖുർആനും സുന്നത്തുമാണ് മനുഷ്യർക്കിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സ്വീകരിക്കേണ്ടത് ഈ തർക്ക വിതർക്കങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ എഴുതി വെച്ച കാര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ അവിഷയകമായി എന്തു പറഞ്ഞു, അതിന്റെ പ്രായോഗിക വിശദീകരണമായ ഹദീസ് അവിഷയകമായി എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കുകയാണ്
ഇസ്ലാമിനോട് കൂറ് പുലർത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. ചോദ്യം ചോദിക്കുവാനുള്ള അവസരം ഇവിടെയുണ്ട്, ചോദ്യം ചോദിക്കുവാനുള്ള അവസരമുണ്ട്.